നമസ്കാരം നമ്മുടെ സംസ്കാരത്തെയും സംസ്കൃതിയെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ നദികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ കേരളത്തിലെ 44 നദികളും ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നദികളെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമായി ഹിന്ദു സേവാ സമാജിന്റെ നേതൃത്വത്തിൽ ചെയർമാൻ ശ്രീ രാജേഷ് പിള്ള നയിച്ച ഒരു സെമിനാർ ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ഘട്ടഘട്ടമായി വളരെ കൺസിസ്റ്റന്റ് ആയി നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലം നമ്മൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മുഖ്യ അതിഥിയായി ശ്രീ സ്വാമി ഉദിത് ചൈതന്യ സംസാരിച്ചു ഭാരതത്തിന്റെ മഹത്തായ സംസ്കൃതി എവിടെ സംസ്കാര ചുതി വരുന്നു അവിടെ പ്രകൃതിക്കും ചുതി സംഭവിക്കും അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പ്രകൃതി നന്നാവണമെങ്കിൽ വിശദമായ വിശാലമായ പഠനം ആവശ്യമാണ് മനുഷ്യൻ പണ്ടുള്ളവർ പറയുന്നത് വന്ന വഴി മറക്കുന്നു ഒരു തുള്ളി ജലത്തിൽ നിന്നും വികസിച്ച് പരിണാമം വന്നവരാണ് നമ്മൾ എന്ന് പഠിക്കാൻ ഇന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലെ ബയോളജി പുസ്തകം മതി അല്ലേ ആണോല്ലേ മനുഷ്യൻ വന്നിരിക്കുന്ന ജലത്തിൽ നിന്നാണ് ആ ജലം രൂപപ്പെടുന്നത് അവന്റെ മനസ്സിൽ നിന്നാണ് കാരണം മനുഷ്യ മനസ്സ് മനസ്സമാറ്റാൽ അവന്റെ ശരീരം മലിനമാകും അവൻ പ്രകൃതിയെ മലിനമാക്കും മലിനമായ ജലമാണ് അവന്റെ കുടിവെള്ളമായി മാറുന്നതെങ്കിൽ അത് കുടിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ഗതി എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കും കേരളത്തിലെ ഏക ഭാർഗവ ക്ഷേത്രം എന്ന നിലയിൽ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്ര ബലിക്കടവിൽ നിന്നും തുടക്കം കുറിച്ച ഹിന്ദു സേവാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലെ എല്ലാ നദികളും അതിന്റെ തനിമയോടെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ തുടക്കമിടുകയാണ് ചത്തമീൻ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് ഇവിടെയാണ് നമ്മള് ബലി തർപ്പണത്തിന് വരുന്നവര് മുങ്ങി കുളിക്കേണ്ടത് നദികളുടെ സംരക്ഷണം എന്നത് പരിസ്ഥിതിയുടെ സംരക്ഷണം മാത്രമല്ല ജനജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷണമാണ് എന്ന സന്ദേശം കൂടി നൽകിയാണ് ഹിന്ദു സേവാ സമാജം മുന്നോട്ട് പോകുന്നത് ഭാർഗവക്ഷേത്ര എന്ന നിലയിൽ തിരുവല്ലം അതിപ്രശസ്തമാണ് എങ്കിലും കേരളത്തിന് തന്നെ ഒരു ഭാർഗവക്ഷേത്രമായി കണ്ടാണ് കേരളത്തിലെ എല്ലാ നദികളെയും പുനരുദ്ധാരണം ചെയ്തു ഭാരതത്തിന് തന്നെ നല്ല ഒരു സന്ദേശം കൊടുക്കാനാണ് ആ പ്രതീക്ഷയിലാണ് സുമനസുകളുടെ ഹിന്ദു സേവാ സമാജിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് നമ്മുടെ പൈതൃക സമ്പത്തായ എല്ലാ നദികളെയും സംരക്ഷിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വവും കടമയാണ് അവയൊന്നും നശിക്കാതെ അതിൻ്റെ തനിമയോടുകൂടി സംരക്ഷിക്കാൻ ഓരോ മനുഷ്യരും കടമപ്പെട്ടിരിക്കുന്നു ബാപ്റ്റിസ്റ്റ് തത്തമൈനോസ്